നമസ്കാരം. ഇന്ന് ജിഹാദിനെ പറ്റി സംസാരിക്കാമെന്നാണ് കരുതുന്നത്. ഇപ്പൊ ജിഹാദി എന്ന പദം കേൾക്കാത്തതായി നിങ്ങളുടെ ആരും ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് കേരളത്തിലെ ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ അടുത്ത് പോയി, ഉസ്താദ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് ചോദിച്ചാൽ ഒരു 1.5 കിലോമീറ്റർ നീളമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. അതൊരു വ്യക്തി ആത്മസംസ്കരണം നടത്തുന്നതാണ്, അയാൾ തൻ്റെ മനസ്സിലെ തിന്മകളെ നന്മകളെ കൊണ്ട് മറികടക്കുന്ന ഒരു പ്രക്രിയയാണ് മോനെ എന്നൊക്കെ അവർ പറഞ്ഞിരിക്കും. എന്നാൽ ഈ ഗീർവാട പ്രസംഗങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ജിഹാദ് എന്താണ് എന്നറിയണമെങ്കിൽ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഖുർആനിൽ 2 സൂറത്ത് ആലു ഇമ്രാനിൽ 195 വാചകത്തിൽ അള്ളാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജിഹാദ് എന്താണ് എന്ന്. എന്താണ് ജിഹാദ്? അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്വഭവനങ്ങളും സ്വദേശങ്ങളും വെടിയണം, മർദ്ദിക്കപ്പെടണം, യുദ്ധം ചെയ്യണം, കൊല്ലപ്പെടണം. അങ്ങനെയെങ്കിൽ കീഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളുള്ള സ്വർഗം നിങ്ങൾക്ക് തരും എന്ന് അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇസ്ലാമിലെ യഥാർത്ഥ ജിഹാദി. ഇപ്പോൾ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ജിഹാദികൾ സിറിയയിലേക്കും യമനിലേക്കുമൊക്കെ ആടുമേയ്ക്കാൻ പോകുന്നതും കശ്മീരിൽ പോയി പൊട്ടിത്തെറിക്കുന്നതൊക്കെ. പക്ഷേ ഇത്തരം ജിഹാദികൾക്കൊരു പ്രത്യേകതയുണ്ട്, റിസ്ക് കുറച്ച് കൂടുതലാണ്, ഇറച്ചിമല് മണ്ണ് പറ്റാനുള്ള സാധ്യതയുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പോയി ജിഹാദ് നടത്തുമ്പോൾ നോക്കണം, ചിലപ്പോൾ അമേരിക്കയുടെ ബോംബ് തലമ വീഴും. കശ്മീരിൽ പോയി ജിഹാദ് നടത്തുമ്പോൾ നോക്കണം, ചിലപ്പോൾ രാവിലെ നേരം പൊളിക്കുമ്പോൾ NIA വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ടാവും. അങ്ങനെ പല റിസ്കുകളുണ്ട്. അപ്പോൾ ഈ റിസ്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ധാരാളം ജിഹാദുകൾ നമ്മുടെ ന്യൂ ജനറേഷൻ ജിഹാദികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ദുബായിലിരുന്നു കൊണ്ട് മതവിമർശനം നടത്തുന്ന ഒരു മനുഷ്യൻ്റെ പേരിൽ ദുബായ് പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കാം. സോഷ്യൽ മീഡിയകളിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ അറിഞ്ഞ മുറിഞ്ഞ തെറി വിളിച്ച് ഓടിക്കാം. സോഷ്യൽ മീഡിയകളിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് സംഖ്യപ്പെട്ട എടുത്ത് തലമ വെച്ച് കൊടുക്കാം. അങ്ങനെ പലതും ചെയ്യാം. ഇനി കുറച്ചുകൂടി കൂടിയ തരം ജിഹാദുകൾ വേറുണ്ട്. കടം കൊടുത്ത് മതം മാറ്റൽ ജിഹാദ്, വീട് കെട്ടിക്കൊടുത്ത് മതം മാറ്റൽ ജിഹാദ്, പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് മതം മാറ്റൽ ജിഹാദ്, വീട്ടിലേക്ക് അരിയും പയറും വാങ്ങിക്കൊടുത്ത് മതം മാറ്റൽ ജിഹാദ്, അങ്ങനെ പലതരം ജിഹാദുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 600 എഴുതിയ അർത്ഥശൂന്യമായ ഇസ്ലാം എന്ന് പറയുന്ന ഗോത്രകഥയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന എന്ത് ശ്രമത്തിനെയും ജിഹാദ് എന്ന് വിളിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെക്ട്രം ഓഫ് ജിഹാദസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രയോഗങ്ങളാണ് പണ്ഡിതൻ, പാണ്ഡിത്യം എന്നൊക്കെ ഉള്ളത്. ആരാണ് പണ്ഡിതൻ? ജ്ഞാനം കൈമുതലായുള്ളവരാണ്. എന്താണ് ജ്ഞാനം? ജ്ഞാനം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ വർഗത്തിൻ്റെ ഹോമോസാപ്പിയൻ സാപ്പിയൻ എന്ന് പറയുന്ന മനുഷ്യവർഗത്തിൻ്റെ ഭൂമിയിലെ നിലനിൽപ്പിന് ആവശ്യമായ സഹായകരമായ ഉപകാരപ്രദമായ അറിവുകളാണ്. അല്ലാതെ 600 or 700 എഴുതിയ ഒരു ഗോത്രകഥ, അർത്ഥശൂന്യമായ ഒരു പൊട്ടക്കഥ, വള്ളി ഉള്ളി തെറ്റാതെ പഠിച്ച് തലയിലൊരു വെള്ളത്തുണിയും കിട്ടി അല്ലെങ്കിൽ ഒരു തൊപ്പിയും വെച്ച് കുറേ താടിയും പടർത്തി നടക്കുന്നവരൊന്നും പണ്ഡിതനല്ല. അവർക്ക് കൈമുതലായുള്ളത് പാണ്ഡിത്യവുമല്ല. അവരെയൊക്കെ പണ്ഡിതനെന്ന് വിളിക്കേണ്ടി വരുന്നത് സത്യത്തിൽ നമ്മുടെ ഗതികേടാണ്. ഇനി ആധുനിക കാലത്ത് ജ്ഞാനം ആർജിക്കുന്നതിന് വേണ്ടി, ജ്ഞാനം നേടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഉറവിടം എന്ന് പറയുന്നത് ഗൂഗിളാണ്. ഗൂഗിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ സ്വാഭാവികമായും മറ്റാരൊക്കെയോ അതിലേക്ക് കൊടുക്കുന്ന ജ്ഞാനം ഗൂഗിൾ തിരിച്ച് മറ്റാർക്കൊക്കെയോ നൽകുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് ഇസ്ലാമിക മതവിമർശകർ നേരിട്ടുകൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ഇസ്ലാമിക മതവിമർശകൻ വളർന്നു വരുന്നു, അയാളുടെ കൈവശം ഇസ്ലാമിനെ വിമർശിക്കുവാൻ ആവശ്യമായിട്ടുള്ള വസ്തുതകളുണ്ട്, അയാളത് കൊടുക്കുവാൻ സന്നദ്ധനാണ്, അയാളൊരു പ്രഭാഷണം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മതമൗലികവാദികൾ അപ്പം തന്നെ ഓടിപ്പോയി അയാളെ തല്ലിക്കൊന്ന് സമാധാനം ഉറപ്പുവരുത്തുമായിരുന്നു, നമ്മുടെ ശേഖൻ ഉർമ്മവിലവിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ. കാരണം സമാധാനമാണല്ലോ ഇവരുടെ മെയിൻ, മതം തന്നെ സമാധാനത്തിൻ്റെ മതമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടുകൂടി ഇസ്ലാമിന് സത്യത്തിൽ 8 പടി കിട്ടി. കാരണം ആരൊക്കെ എവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട്, ആരൊക്കെ പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്, വിമർശനം ആരിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീട് ജിഹാദികളുടെ മുൻപിൽ ശേഷിച്ച ഏക വഴി എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്ന ഓൺലൈൻ സൈറ്റുകൾ എഡിറ്റ് ചെയ്ത് ഇവർക്കാവശ്യമായ വെള്ളപൂശലുകൾ നടത്തുന്നതിന് അനുകൂലമാക്കി മാറ്റുക എന്നത് മാത്രമായിരുന്നു. അതിൻ്റെ പേരാണ് ഓൺലൈൻ ജിഹാദ്. അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് ഇന്ന് അവതരിപ്പിക്കുന്ന ഗൂഗിൾ ജിഹാദ്. ഇനി ഈ ഓൺലൈൻ വെള്ളപൂശലിന് വളരെ കൃത്യമായിട്ടുള്ളൊരു തെളിവ് നിങ്ങളുടെ മുൻപിൽ ഹാജരാക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കൊരു തഫ്സീർ വായിച്ചു നോക്കാം. പഴയ തഫ്സീറാണ്, പഴയ പരിഭാഷയാണ്, പറപ്പൂരിൻ്റെ പരിഭാഷയാണ്, എഴുത്ത് രൂപത്തിലുള്ളതാണ്. അതിൽ ഖുർആനിൽ 33 അധ്യായമായിട്ടുള്ള ഹദീസിൽ 52 വാചകം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ഇനിമേൽ നിനക്ക് വേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല, ഇവർക്ക് പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കാനും അനുവാദമില്ല, അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും ശരി എന്ന് പറഞ്ഞിരിക്കുന്നു. സൗന്ദര്യം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി കാലം കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ഖുർആൻ സൈറ്റുകളുടെ വരവായി, അപ്ലിക്കേഷനുകളുടെ കാലമായി,
അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള അബുൽ ഔല മൗദൂദിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള തഫ്ഹീമുൽ ഖുർആന്റെ ഓൺലൈൻ വേർഷൻ അവതരിച്ചു. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അതേ ഖുർആൻ വാചകം 33-ാമത്തെ അധ്യായമായിട്ടുള്ള അഹ്സാബിലെ 52-ാമത്തെ വാചകം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിനുശേഷം മറ്റു സ്ത്രീകൾ നിനക്ക് അനുവദനീയമാകുന്നതല്ല, ഇവർക്കു പകരം വേറെ ഭാര്യമാരെ കൊണ്ടുവരുന്നതും അനുവദനീയമല്ല, അവരുടെ നന്മ നിന്നെ എത്ര തന്നെ കൗതുകപ്പെടുത്തിയാലും ശരിയെന്നാണ്. നന്മ എന്നെഴുതിയിരിക്കുന്നു. ഇപ്പോൾ പഴയ പരിഭാഷയിൽ സൗന്ദര്യമായിരുന്നു, പുതിയ ഓൺലൈൻ പരിഭാഷയിൽ എത്തിയപ്പോൾ വെള്ളപൂശി നന്മ ആക്കി വെച്ചിട്ടുണ്ട്. എന്താ കാര്യം? കാരണം സ്ത്രീകളുടെ സൗന്ദര്യം പ്രവാചകനെ വിസ്മയപ്പെടുത്തുന്നു, ആകർഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അയ്യ ഒരു ശരിയല്ല, ഒരു നാണക്കേടല്ലത്, കാരണം ഒരു പ്രവാചകനല്ല. അപ്പം അതുകൊണ്ടൊരു കാര്യമാക്കാം, നന്മ ആക്കി മാറ്റാം, അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, നന്മ മരം ആയിക്കോളും എന്ന് കരുതി നന്മയാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരേ അറബി പദത്തിന് എങ്ങനെയാണ് രണ്ടർത്ഥങ്ങൾ വരിക? ഇനി രണ്ടർത്ഥങ്ങളുണ്ടെങ്കിൽ ഈ എഴുത്തുകാർ രണ്ടർത്ഥങ്ങളും പരാമർശിക്കേണ്ടതല്ലേ? ഇവിടെ ഒരാൾ നന്മ എന്നും ഒരാൾ സൗന്ദര്യമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹുസ്ന എന്ന അറബി പദമാണ് ഇവിടെ ഇങ്ങനെ വികലമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇന്നലെ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കയറി മീനിങ് ഓഫ് ഗോഡ് ഇൻ മലയാളം, ശ്രദ്ധിക്കുക, മീനിങ് ഓഫ് ഗോഡ് ഇൻ മലയാളം എന്ന് പൂർണ്ണമായും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വലിയ അക്ഷരങ്ങളിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്തുത്തരവാണ് ലഭിക്കുന്നത് എന്ന് നോക്കുക. ശ്രദ്ധിക്കുക, സ്മോൾ ലെറ്റേഴ്സിൽ ചെറിയ അക്ഷരങ്ങളിൽ ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല, വലിയ അക്ഷരങ്ങളിൽ മീനിങ് ഓഫ് ഗോഡ് ഇൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് എന്ന് നോക്കുക. എനിക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്, കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഗൂഗിളിൽ മീനിങ് ഓഫ് ഗോഡ് ഇൻ മലയാളം എന്ന് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ, ശ്രദ്ധിക്കുക, വലിയ അക്ഷരങ്ങളിലാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്, സ്മോൾ ലെറ്റേഴ്സിലല്ല, പൂർണ്ണമായും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഉത്തരം അല്ലാഹു എന്നാണ്. അതായത് ഗൂഗിൾ എന്നോട് പറയുന്നത് ദൈവമെന്ന പദത്തിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം അല്ലാഹു എന്നാണ് എന്നാണ്. എവിടെ നിന്നാണ് ഗൂഗിളിന് ഈ അറിവ് ലഭിച്ചത്? പടച്ചവൻ്റെ കറാവത്തായിരിക്കുമോ? ഗൂഗിളിന് ദീനിബോധം കൂടിപ്പോയതായിരിക്കുമോ? ഗൂഗിൾ ഖുർആനൊക്കെ വളരെ കൃത്യമായി വായിച്ചു പഠിച്ച് അല്ലാഹു തന്നെയാണ് യഥാർത്ഥ സത്യദൈവമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കുമോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗൂഗിൾ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. സ്വാഭാവികമായും കുറേ പേര് ചേർന്ന് ഒരു സജഷൻ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അത് സ്വീകരിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാങ്കേതികമായി എനിക്ക് വലിയ അറിവില്ല, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അങ്ങനെയാണെങ്കിൽ ഇതിന് പിറകിൽ വലിയൊരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. ധാരാളം പേര് ഒരുമിച്ച് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഗൂഗിളിൽ മീനിങ് ഓഫ് ഗോഡ് ഇൻ മലയാളം ഈസ് അല്ലാഹു എന്ന് അങ്ങോട്ട് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ക്യാമ്പയിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിരിക്കുക ആരായിരിക്കും? സൗദി അറേബ്യയിലെയോ കുവൈത്തിലെയോ ഇസ്ലാമിസ്റ്റുകളായിരിക്കുമോ? അല്ല, കേരളത്തിലെ സുഡാപ്പികളായിരിക്കും. കാരണം ഇത് മലയാള ഭാഷയിലുള്ള ഒരു സംഗതിയാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഖുർആൻ വളരെ കൃത്യമായി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലാഹു ഏകദൈവമൊന്നുമല്ല, ഏതോ ഒരു ദൈവമാണ് എന്നാണ്. ഖുർആനിലെ 53-ാമത്തെ അധ്യായത്തിൽ 19-25 വരെയുള്ള വാചകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ലാത്തേയും മുസയെയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വേറെ 3-ാമതായുള്ള മനാത്തയെ പറ്റിയും നിങ്ങൾ കാണും അല്ലാഹുവിന് പെണ്ണുമാണെന്നോ, എങ്കിലത് നീതിയില്ലാത്ത ഓഹരി വെക്കൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? അല്ലാഹു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖുറൈശികൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ഗോത്രദേവനായിരുന്നു, അനേകം ഗോത്രദേവന്മാരിൽ ഒരാൾ. അദ്ദേഹത്തിന് 3 പെൺമക്കളുണ്ട് എന്നായിരുന്നു ഖുറൈശികളുടെ വിശ്വാസം. അവരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ലാത്ത, ഉസ്സ, വനാത്ത എന്ന്. ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഖുറൈശികൾ ആരാധിച്ചുകൊണ്ടിരുന്ന അനേകം ഗോത്രദേവന്മാരിൽ ഒരാളായിട്ടുള്ള അല്ലാഹുവിനെ മുഹമ്മദ് ഏറ്റെടുത്ത് പെട്ടെന്നൊരു ദിവസം ഏകദൈവമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് കഥ. ആ കഥയിൽ വിശ്വസിക്കാതിരുന്നവരെ തല്ലിയൊതുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ഇനി
ഇതിലെ വൈരുദ്ധ്യം, ഇതിലെ കോമഡി നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക. ഖുർആൻ നമ്മളോട് പറയുന്നത് അല്ലാഹു ഒരു കുറൈശി ഗോത്രദേവൻ ആണ് എന്നാണ്. അല്ലെങ്കിൽ ഗൂഗിള് നമ്മളോട് പറയുന്നത് അല്ല മലയാളത്തിൽ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലാഹു ആണ് എന്നാണ്. എന്തൊരു തമാശയാണ്. അപ്പോൾ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കഴിവനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുക, ഗൂഗിളിൻ്റെ അധികാരികളുമായി ബന്ധപ്പെടുക, ക്യാമ്പയിനുകൾ പറ്റുമെങ്കിൽ നടത്തുക, സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സംഘടനകളെ മുഖേന പ്രതിഷേധിക്കുക. എന്തായാലും കൊറോണയെ പറ്റി പറഞ്ഞത് തന്നെയാണ് ഇതിനെപ്പറ്റിയും പറയാനായിട്ടുള്ളത്. പേടി വേണ്ട, ജാഗ്രത മതി. കാരണം ജിഹാദികൾ ആത്യന്തികമായി മണ്ടന്മാരാണ്. മണ്ടന്മാരായതുകൊണ്ടാണല്ലോ അവരെ ജിഹാദികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് പേടി വേണ്ട, ജാഗ്രത മതി. പറ്റുന്ന രീതിയിൽ പ്രതികരിക്കുക.